ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലിയോടെ ഫാൻ തിയറിയാണ്. റൂമറോ അപ്ഡേറ്റും ഒന്നുമല്ല, ജസ്റ്റ് ഫാൻ തിയറി. ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതുകൊണ്ട് വീഡിയോ ആക്കി എടുക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നലെ അടയ്ക്കലം റോൾ ചെയ്യുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. ആ ഒരു പിക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ അടയ്ക്കലം ഫോണിൽ സംസാരിക്കുന്ന സീനുണ്ടല്ലോ, അത് ലിയോയ്ക്ക് ഫോൺ ചെയ്യുന്ന പോലുള്ളൊരു കൺസെപ്റ്റ് പോസ്റ്ററാണ് ഇത്. ഡയലോഗ് നോക്കുകയാണെങ്കിൽ ലിയോ നിങ്ങൾ ഡേഞ്ചറിലാണ്, തിരിച്ച് ലിയോ ഐ ആം ദ ഡേഞ്ചർ എന്ന് മറുപടി കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു പോസ്റ്റർ ഉള്ളത്. ഇതൊരു കൺസെപ്റ്റ് പോസ്റ്റർ മാത്രമാണ്. എന്തായാലും കൊള്ളാം, അത് കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു ഡയലോഗ് ഡെലിവറിയും കാണിക്കുന്ന ഒരു സീൻ തന്നെയാണത്. ഇങ്ങനെ ഒരു സാധനം വന്ന സ്ഥിതിക്ക് നമ്മുടെ ഫാൻസ് കയറി വെറുതെ ഇരിക്കുമോ? ഡീ കോഡിംഗ് വീണ്ടും ആരംഭിച്ചു. അങ്ങനെ ഒരു ഡീ കോഡിങ്ങിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കണ്ടെത്തി എന്ന് പറയാം. വിക്രം ക്ലൈമാക്സ് സീനിൽ റോളക്സ് വരുന്നത് തൊട്ട് മുൻപ് വരെ അടയ്ക്കലം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ റോളക്സ് വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമോന്നറിയില്ല, ഫോണ് പിന്നീട് മറച്ചു വെക്കുന്നതായി കാണാൻ കഴിയും. ബാക്കിയുള്ളവരൊക്കെ നോർമലായി നിൽക്കുന്നു, ബട്ട് അടയ്ക്കലം മാത്രം ഇതുപോലെ നിൽക്കുന്നു. ഇതാണ് ഫാൻസ് കണ്ടുപിടിച്ച പുതിയൊരു ഡീ കോഡിംഗ്. നല്ല രസമുള്ള കാര്യമാണ്. ഇത് വെച്ചൊക്കെ ഫാൻ തിയറീസൊക്കെ വരാൻ തുടങ്ങി. അതായത് ഈ അടയ്ക്കലം എന്നത് ലിയോ അയക്കുന്ന ഒരു ചാരനാണ്. അവരുടെ ഗ്യാങ്ങിലുള്ള ആളാണെങ്കിലും ലിയോ ആയിട്ട് എന്തൊക്കെ കണക്ഷനുണ്ട്, പിന്നെ ലിയോ ഒരു ഗ്യാങ്സ്റ്ററുമാണല്ലോ, അതുകൊണ്ട് എന്തൊക്കെ ഒരു കണക്ഷൻ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് ഫാൻ തിയറീസ് പറയുന്നത്. ഒരിക്കലും ഇത് തന്നെയാണ് ഉറപ്പ് പറയുന്നില്ല. ഈ തിയറി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അത് വീഡിയോ ചെയ്തു തന്നേ ഉള്ളൂ, അല്ലാതെ ഇത് ഉറപ്പൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ഫാൻസിനെ ഡീ കോഡിങ്ങെ കൊള്ളാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ബെല്ലേക്ക് ഉണങ്ങുന്ന കാര്യവും പരിഗണിക്കുക. അടുത്ത വീഡിയോ കാണാം.